അസ്സലാമു അലൈക്കും. ആ പെണ്ണിയാളെ, ഇന്ന് നമ്മൾ വന്നിക്കണത് നല്ലൊരു അടിപൊളി കിടിലം പലഹാരമായിട്ടാണ്. നമ്മൾ ഈ പലഹാരം ഒന്നാണ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളത് പിന്നെയും പിന്നെയും എപ്പോഴും ഉണ്ടാക്കും. അത്ര ടേസ്റ്റാണ് ഇതിന്. ആവിയിൽ വേവിച്ചുണ്ടാക്കണോണ്ട് തന്നെ നമുക്കിത് രാവിലത്തെ ചായക്കടിയേക്കാണും വൈകുന്നേരമായിട്ടും ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ വിരുന്നാർ വരുമ്പോൾ ഉസാറായിട്ടും നമുക്കിതാണ് വെച്ചുകൊടുക്കാനും പറ്റും. പിന്നെ എണ്ണക്കാടി തീർപ്പതില്ലാത്തവർക്കും നല്ല ഉസാറിലാണ് തിന്നാനും പറ്റും. അപ്പോൾ എണ്ണക്കാണെങ്കിൽ ഇപ്പോൾ പെരും വിലയല്ലേ. അപ്പോൾ ഇമ്മാതിരിയൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി തിന്നാങ്ങളെ നാവുമെന്ന് അതിൻ്റെ രുചി മാറൂല. ഒരിക്കലും മറക്കാത്ത രുചിയേക്കാരം. അപ്പോൾ ഞാളെ, നമ്മളിപ്പോൾ എവിടെയും കണ്ടുകാണുണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ. നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ചൊയും പുളിയാണ് ഇതിനി. മോമോസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെറിയ പത്തിരിയൊക്കെ പരത്തി ഉണ്ടാക്കി ആ പൂവൊക്കെ ഉണ്ടാക്കി കുത്തിരിക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പണിയെടുക്കണമല്ലോ. അപ്പോൾ ഞാളെ, നമുക്കൊന്ന് തോന്നി ഇങ്ങനെ ഒന്നാണ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഒന്നാണ് ഉണ്ടാക്കി നോക്കിയിട്ട് തിന്നിട്ട് ഇതിൻ്റെ രസം അറിഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങളോട് പറയണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഉണ്ടാക്കി കാണ്ട് എന്താ ആകുക, രസം ഉണ്ടാവുകയോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരട്ട ഉണ്ടാക്കി കാണ്ട് തിന്ന് നോക്കി കാണ്ട് പിന്നെ പിറ്റേന്ന് നമ്മൾ വീഡിയോ പിടിപ്പിച്ച് കാണ്ട് ഉണ്ടാക്കിയതാണിത്. വായൻ്റെരയിലും കൂടിയാണ് ആയപ്പതിൻ്റെ രസം പിന്നെ പറയും വേണ്ട. അപ്പം നമ്മൾ ആ കൂട്ടുകാർക്കും ഒന്നാണ് ഉണ്ടാക്കി കാട്ടിത്തരാന്ന് കരുതി വന്നതാണ് നമ്മളിന്നേ. അപ്പം എന്നാൽ നമുക്ക് നേരം കളയാതെ വേഗം നമ്മളെ പലഹാരം ഉണ്ടാക്കുകയല്ലേ. അപ്പം അതിൻ്റെ അടുക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നിങ്ങളൊന്നാണ് നെക്കി കൊടുക്കുകയും. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിട്ടാൽ അത് അപ്പക്കപ്പം നിങ്ങൾക്ക് കാണും ചെയ്യാമല്ലോ. പിന്നെ ഞങ്ങൾ നമുക്കൊരു ലൈക്ക് തരാൻ മടിച്ചല്ലേ കേട്ടോ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നേ. അപ്പം അതിന് നിങ്ങളാരും മടിച്ചല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് എല്ലില്ലാത്ത കോഴി കഷ്ണം നോക്കി കണ്ട് തിരഞ്ഞെടുത്തതാണിത്. അപ്പം നമ്മളിപ്പോൾ നല്ലോണം കേക്ക് വൃത്തിയാക്കിയത് വെള്ളമൊക്കെ ഒന്നാണ് വാർത്തുകാണ്ട് ഒരു മിക്സിൻ്റെ കപ്പിലിട്ട് കൊടുത്തുകൊണ്ട് ഒന്നെണ്ണം അരച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം അരച്ചെടുത്തുക്കണ്. ഇനി നമുക്കിതൊരു പാത്രത്തിക്കാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതേക്ക് കുറച്ച് കേബേജ് ചെറുതാക്കിയാണ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ മാതിരി ചോപ്പർ എടുത്ത് കാണ്ടേ അയക്കങ്ങോട്ട് കണ്ടം മുറിച്ചിട്ട് കാണ്ട് നാല് വലിയ വലിച്ച കണ്ടില്ലെങ്കിൽ ഇതേപോലെ ചെറുതായി കിട്ടും. നല്ല ഉസാറാണിത് മാതിരി പരിപാടിക്കൊക്കെ. ഇതേക്കാണ് ഇട്ട് കൊടുത്തൊരു നാല് വലിയ വലിച്ചുമ്പോഴത്തേന് നമ്മളിത് നല്ല ചെറുതായി കിട്ടിയിക്കും. ഷവർമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളാ പച്ചക്കറി ചെറുതാക്കി നരിയാൻ വേണ്ടി ഇതിലിട്ട് നാല് വലിയ വലിച്ചാലാണ് മതിയേ. പെണ്ണിയാളെ, ഇതിന് തോന വിലയൊന്നും ഇല്ലേ. ഇതില്ലാത്തവരൊക്കെ ഒന്നും മാതിരി ഒന്നും വാങ്ങിച്ചാൽ നല്ല എളുപ്പമാണ് നമുക്ക് പച്ചക്കറിയൊക്കെ ചെറുതാക്കി ഇങ്ങോട്ട് അരിയാൻ. ഇതീ കണ്ടിട്ട് കൊടുത്ത് കാണുന്നത് നാല് വലിയും വലിച്ചുമ്പത്തിന് പറ്റ ചെറുതായും കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഇത് വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, ബട്ടർഫ്ലൈൻ്റെ ആണ്. അപ്പോൾ ഇതിന് ഇപ്പം ഒരു 350 അങ്ങനെയൊക്കെയാണ് വില തോന്നുന്നത്. നമ്മൾ വാങ്ങിയപ്പോൾ ഒരു 249 ഉറുപ്പ്യക്ക് ഒരു ഓഫറിൽ കിട്ടിയതാണ്. അപ്പം ഇങ്ങനെ ഓഫറിലൊക്കെ ഒന്നാണ് കിട്ടുമ്പോൾ നമ്മളെ പെരീക്കൊന്നാണ് വാങ്ങിച്ചാലേ വലിയ ഉപകാരമാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ ചിലത് കേബേജ് അരിയാനും അതേപോലെ ഉള്ളിയൊക്കെ അങ്ങോട്ട് ചെറുതാക്കി അരിയാൻ വേണ്ടിയിട്ട് ഇതിലിട്ടൊരു നാല് വലിയ വലിച്ചാൽ നമുക്ക് നല്ല എളുപ്പത്തിലാണ് കിട്ടും. അപ്പോൾ ഇനി ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വാങ്ങിയേക്കും. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു വെല്ലുള്ളി എടുത്തുകൊണ്ട് അതും ഇതേപോലെ ചെറുതാക്കിന് എടുത്തുക്കണ്. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇതേപോലെയാണ് ചെറുതാക്കി എടുത്തുക്കണ്. അപ്പം ഇയാളെ, ക്യാരറ്റുമാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉള്ളിയും കേബേജും ആയാൽ തന്നെ നല്ല രസം ഉണ്ടാവും. ഇനി ക്യാരറ്റ് കൊടുന്നച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതും ലേസം ഇട്ട് കൊടുത്താൽ മതി, നല്ലൊരു രസം കിട്ടും. പിന്നെ ഇപ്പം നമുക്ക് ഇതിക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടിയാണേ. അപ്പം ഇയാളെ, മല്ലിച്ചപ്പിൻ്റെ ഇല ഇതിക്ക് നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കോണ്ടി. പിന്നെ ഇപ്പം അതിന് പകരമായിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇലയൊന്നും വേണ്ടട്ടോ ഇതിക്ക്. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി ഇതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പം നമുക്ക് ഇതിക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് സുർക്കയാണ്. സുർക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വിനാഗിരി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതും ഒരു ടേബിൾ സ്പൂണും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇയാളെ, സോയാ സോസ് ഉണ്ടല്ലോ അത് ഇതിക്ക് നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കൂണ്ടി. പിന്നെ ഇപ്പം നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തുകാണ്ടി. നമുക്കിതൊക്കെ പാടെ നല്ലോണം കൂട്ടിയാണ് കുഴച്ച് നമ്മളെ കോയിന്തും ഒക്കെ പാടാൻ കൂട്ടി ഇളകി എല്ലാ ഓടുത്തും ആകണ കോലത്തിൽ കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ പാടെന്നാണ് കൂട്ടി കുഴച്ചെടുത്തുക്കണ്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പം നമ്മളിപ്പോൾ 1.5 കപ്പ് അളവിലാണ് കേട്ടോ മൈദപ്പൊടി എടുത്തുക്കണത്. അപ്പം ഇയാളെ, മൈദപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി ആയാലും തിരക്കടൊന്നുമില്ല. ഇപ്പം മൈദപ്പൊടി പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗോതമ്പ് പൊടിയിലൊന്നും ഉണ്ടാക്കി വെക്കുകയും അപ്പോഴും നല്ല രസം ഉണ്ടാവും. ഇനി നമുക്കിത് നല്ലോണം ഒന്നാണ് കുഴച്ചെടുക്കണം. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം ഒന്നാണ് കുഴച്ചെടുത്തുക്കണ്. അപ്പോൾ കണ്ടില്ലെണ്ണിയാളേത് നല്ലൊരു കട്ടിയിലാണല്ലോ ഇപ്പം നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിക്ക് കുറച്ചീച്ച വെള്ളം പാർന്ന് കാണ്ട് കുറച്ചീച്ച വെള്ളം പാർന്ന് കാണ്ട് ഒന്നും കൂടി കുഴച്ചൊരു പാകത്തിനാക്കാം.
അപ്പൊ കണ്ടില്ലെങ്കിൽ ഈ ഒരു പാകത്തിനാണ്ട്ടോ നമ്മൾ വെള്ളം പറഞ്ഞു കാണു കുഴച്ചിക്കണ്. വെള്ളം നന്നായിട്ട് എറിച്ചെടുത്തിട്ടോ നമ്മളിപ്പോ ഇത് വായൻ്റെ ഇലയിലൊക്കെ അല്ലേ ഉണ്ടാക്കണത്. അപ്പൊ വെള്ളം എറിയാ പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ കെതിയിടുവി. അപ്പൊ വെള്ളം പാരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചണം, കുറച്ചു പാർന്നും കാണാൻ കുഴച്ചെടുക്കുക. അപ്പൊ ആവശ്യത്തിനൊക്കെ ഉള്ള വെള്ളം പാർന്നും കാണ്ട് ഇതേപോലെ ഈ ഒരു പാകത്തിന് ഉണ്ടാക്കി എടുത്തോളിട്ടോ. അപ്പൊ ഇനി നമ്മളിതൊരു വായൻ്റെ ഇലയിൽ വെച്ച് കണ്ടാണ് ഉണ്ടാക്കണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വായൻ്റെ ഇല കുറച്ചെടുത്തിടുന്നു കാണ്ട് ഈ ഒരു പാകത്തിന് വലുപ്പത്തിലാക്കിയാണ് മുറിച്ചിക്കണ്. ഇനി നമുക്ക് നമ്മൾ സമൂസ ഉണ്ടാക്കുമല്ലോ, ആ ഒരു കോലത്തിലാക്കി കണ്ട് ഒന്നാണ് മടക്കി കൊടുത്ത് കാണ്ട് അതിക്ക് ഓരോ സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കാണ്ട് നമുക്കിത് ഇങ്ങനെ മടക്കി ചുറ്റിന് വെക്കാം. അപ്പൊ കണ്ടില്ലെന്നെയാളെ നിങ്ങളിത് നമ്മൾ സമൂസന്റെ ഓലയൊക്കെ ഇങ്ങനെ മടക്കൂലേ ഈ ഒരു കോലത്തിൽ. അപ്പൊ ആ ഒരു പാകത്തിന് ഇങ്ങനെ മടക്കിക്കോളിങ്ങൾ. ഇനിയിപ്പോ ഇതേ കോലത്തിൽ തന്നെ മടക്കി ഉണ്ടാക്കണം എന്നൊന്നുമില്ലേ, നിങ്ങൾക്ക് കുമ്പിളാക്കി കണ്ട് അങ്ങനെയും ആണെങ്കിൽ മടക്കി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ആടെയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു കോലത്തിലുമാണെങ്കിലും മടക്കി ഉണ്ടാക്കുക. ഇങ്ങനെ ഈ വായൻ്റെ ഇലയിലും കിട്ടാവുമ്പോൾ ഇതിൻ്റെ ഒരു രസം പ്രത്യേക ഒരു രസം തന്നെയാണ്. ഈ ആവിയിൽ വേവിച്ചതും ഈ ചിക്കനും ഇതൊക്കെ പാടാൻ കൂടുമ്പോൾ നല്ലൊരു രസമാണ് ഇത് തിന്നാൻ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ പാട വായൻ്റെ ഇലയിലിട്ട് കാണാൻ മടക്കി വെച്ചുകൂണു. അപ്പം നമ്മൾ മടക്കി കാണ്ട് ഇതിൻ്റെ അറ്റുണ്ടല്ലോ അതിങ്ങനെ മടക്കി കാണ്ട് അവിടെ വെച്ചാൽ മതി. എന്നാൽ പിന്നെ പുറത്തേക്കൊന്നും പോകില്ല, അതൊരു അടിഭാഗത്തേക്ക് ആക്കി കാണ്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ വായൻ്റെ ഒന്നാണ് വാട്ടിയെടുത്തിക്കണ്. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മടക്കുമ്പോ പിന്നെ പൊട്ടിപ്പോകണ പേടിയില്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്നാണ് ആവിയിൽ വേവിച്ചെടുക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കാണ്ട് അതിക്ക് കുറച്ച് വെള്ളവും പറഞ്ഞു കൊടുത്തുക്കണ്. അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ ഇപ്പൊ നല്ലോണം തളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ഓരോന്നോരോന്നായി വെച്ചു കൊടുത്ത് കാണ് മൂടി എന്നാണ് അടച്ചു കൊടുത്ത് കാണ് കുറച്ചേരം വെച്ചാണ് വേവിച്ചണം. അപ്പൊ എന്നെയാളെ ഒരു 15-20 മിനിറ്റ് ഒക്കെ അടച്ചു വെച്ച് കാണാൻ വേവിച്ചപ്പോ ഇതിന് നല്ലോണം വെന്തുക്കുവേ. അങ്ങനെ ഇപ്പൊ ഇതൊരു 20 മിനിറ്റ് ആയിക്കണു. ഇനി നമുക്ക് നമ്മളത് വെന്തുക്കണോക്കെ ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ എന്നെയാളെ എന്തോ ഒരു മണമാണിത് തുറന്നിട്ട് ഈ വായൻ്റെ ഇലയിൽ നമ്മളെ ചിക്കനും ഇതും ഒക്കെ പാടം കെട്ടായിട്ടേ നല്ലൊരു മണമാണ്. അപ്പൊ നല്ലോണം വെന്ത് വെന്നും ചെയ്തിക്കണ്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു പാത്രത്തേക്കാൻ മാറ്റി കൊടുക്കാം. അപ്പൊ എന്നെയാളെ എത്ര എളുപ്പമാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കാനേ, തോനെപ്പണിയൊന്നുമില്ല, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് തിന്നാം, അതല്ലെങ്കിൽ ഒരു ചട്ടണിയും കൂട്ടിയാണ് തിന്നാ പിന്നെ ഇതിൻ്റെ രസം പറയും വേണ്ട. അപ്പൊ നമ്മളെങ്ങനെ ഇപ്പൊ ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിച്ചാളാ ചട്ടണി ഉണ്ടാക്കിയതൊന്ന് കണ്ടോക്കാണ് നിങ്ങൾ. ഈ ചട്ടിണിയും തന്നെ ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണമൊക്കെ തന്നെ കാര്യം നല്ല രസമാണല്ലോ ഇത്. അപ്പൊ ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്കൊന്ന് പറഞ്ഞുതരാണേ. അപ്പൊ അങ്ങനെ നമ്മളെ ചട്ടിണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രം അടുപ്പത്ത് വെച്ച് കണ്ട് അതിക്കൊരു ലേശം വെള്ളമാണ് പറഞ്ഞു കൊടുത്തിക്കണ്. അപ്പൊ അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ ഇപ്പൊ നല്ലോണം തളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിക്കൊരു 4 തക്കാളിയും ഒരു 5 വറ്റൽമുളകൊക്കെ ആണ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്നെയാളെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ വരിഞ്ഞു കാണാൻ ഇട്ട് കൊടുത്താലേ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്നാണ് വെന്ത് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നാണ് വരിഞ്ഞിട്ട് കൊടുത്തുക്കണ്. അങ്ങനെ നമുക്കിതൊന്നാണ് വേവിച്ചെടുക്കണം. ഇപ്പൊ ഇത് നല്ലോണം വെന്ത് വന്നിക്കണ്. ഇനി നമുക്കിത് ആ വെള്ളത്തിൽ നിന്നാൽ മാറ്റിക്കാണ്ട് ഒന്ന് കുറച്ചേരം ഒന്നാൽ തണുക്കാൻ വേണ്ടി എടുത്തേക്കണം. അപ്പൊ അങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ ഇപ്പൊ നല്ലോണം തണുത്ത് വന്നിക്കണ്. ഇനി നമുക്ക് ഇതിന്റെ തൊലി ഒന്നാണ് കളഞ്ഞിക്കാണ്ട് ആ മിക്സിയിൽ ഇട്ടുകാണ്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കണം. അങ്ങനെ നമ്മളിപ്പോ ഇത് നല്ലോണം അരച്ചെടുത്തുക്കണു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ചട്ടിന്റെ അടുപ്പത്ത് വെച്ച് കാണ്ടി അയക്കൊരു ടേബിൾ സ്പൂണ് ഓയിൽ പാർന്നു കൊടുത്തുക്കണ്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതാക്കി നരിഞ്ഞുകാണ്ട് അത് ഇതിക്കാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു 4-5 വെളുത്തുള്ളിൻ്റെ അല്ലെടുത്ത് കാണ്ടി അതും ചെറുതാക്കി നരിഞ്ഞുകാണ്ട് അത് ഇതിക്കാണ് ഇട്ട് കൊടുത്ത് കാണ് നമുക്കിതൊന്നാൽ മൂപ്പിച്ചെടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പം നല്ലോണം മൂത്ത് വന്നിക്കണ്. ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ തക്കാളിൻ്റെ പേസ്റ്റ് അത് ഇതിക്കാൻ പാർന്നു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ അരച്ചത് നമുക്ക് ഇതിക്ക് പാർന്നിട്ട് നല്ലോണം ഒന്നാണ് ഇളക്കി കൊടുത്ത് കാണ്ടേ. ഇനി നമുക്കൊന്നാണ് കുറഞ്ഞ തിജിൽ വെച്ച് കാണ്ട് ഒരു ടീസ്പൂൺ സോയാ സോസ് പാർന്നു കൊടുക്കണം ഇതിക്ക്. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു ടീസ്പൂൺ സുർക്കിയും പാർന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് കാണും. ഇതൊക്കെ പാടൻ കൂട്ടി കാണും നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്ത് കാണ്ടി കുറച്ചു നേരം ആ കുറഞ്ഞ തിജിലൊന്നാണ് വെച്ചു കൊടുക്കണം. അങ്ങനെ ഇപ്പൊ കുറച്ചു നേരം ഒന്നാണ് ഇളക്കി കാണും നമുക്ക് ഈ കുറഞ്ഞ തിജിലൊന്നാണ് വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ ചട്ടിനിയും തന്നെ റെഡി ചെയ്യാൻ വന്നിക്കണ്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടില്ലേ വലിയ പണിയൊന്നുമില്ലേ നല്ല എളുപ്പമാണ്. അപ്പൊ ഇതും കൂട്ടിക്കാണ് ഇതൊന്നാണ് തിന്ന് നോക്കണം അപ്പൊ ഇതിന്റെ രസം അറിയണമെങ്കിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്നാണ് ഉണ്ടാക്കി നോക്കുകൊണ്ടും നല്ല എളുപ്പമാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കാനേ തോനെപ്പണിയൊന്നും ഇല്ലേനും 4 കോഴിക്കണ്ടായി അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്.
നമ്മളെ പെരയിലൊക്കെ ഇപ്പൊ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ. അപ്പൊ കോഴിയൊക്കെ വാങ്ങിക്കൊണ്ടും വൈകുന്നേരം നാല് കണ്ടൊക്കെ എടുത്തു കാണ്ടി, പിന്നെ അസുർക്ക് ചായക്കടിയോ ഒക്കെ അയക്കാണ്ട് ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ്ട് മറക്കാതങ്ങൾ നമ്മളോട് അഭിപ്രായം പറയണം. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതങ്ങൾ നമുക്ക് ഒരു ലൈക്ക് തരും കേട്ടോ. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നെണ്ണം അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നെണ്ണം അയച്ചും കൊടുക്കൂണ്ടി. നമ്മളിങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പലഹാരം കൊണ്ടാണല്ലോ വരല്. പിന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പൊ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.